അപ്പൊ ഇന്നാണ് മേരി ഡങ്കി അക്വാമാൻ സിനിമ റിലീസ് ആവുന്നത്. പിന്നെ ഡങ്കിയുടെ സബ്ടൈറ്റിലും പറ്റുന്ന ആൾക്കാർ ചോദിക്കുന്നുണ്ട്, നമ്മുടെ വനിതാ വനിതാ തിയേറ്ററുണ്ട് എടപ്പള്ളി, അപ്പൊ അവിടെ ഇംഗ്ലീഷ് സബ്ടൈറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോഴേ നമുക്ക് കുറച്ച് തിയേറ്റർ വിശേഷങ്ങൾ നോക്കിയാലോ. അപ്പോ ആദ്യത്തെ തിയേറ്റർ അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറെ കാലമായിട്ട് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ഒരു പ്രമുഖ തിയേറ്റർ ഇങ്ങനെ അടച്ചിട്ടേക്കുവായിരുന്നു റിനേഷ് വർക്കിന് വേണ്ടിയിട്ട്. ഏതാന്ന് ഓർമ്മയുണ്ടോ? മറന്നു അല്ലേ? യെസ്, നമ്മുടെ കോഴിക്കോട് റീഗൽ സിനിമാസിന്റെ റിനേഷൻ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ, ഡങ്കിയും അതുപോലെ തന്നെ അക്വാമാനും നേരി സിനിമ റിലീസാണ്. അപ്പം ഈ മൂന്ന് സിനിമകളുടെ ഷോയും നമ്മുടെ കോഴിക്കോട് റീഗൽ സിനിമാസിൽ ഇന്ന് ദേ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പൊ ടിക്കറ്റ് റേറ്റിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല, ആ പഴയ ചാർജ് തന്നെയാണ്, 200 രൂപ. അതുപോലെ തന്നെ 240 രൂപയാണ് നമ്മുടെ കോഴിക്കോട് റീഗൽ സിനിമാസിന്റെ ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത അപ്ഡേറ്റ് നോക്കാം. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ, ഇതേ വീണ്ടും ഒരു തിയേറ്ററും കൂടെ ഓപ്പൺ ചെയ്യാനായിട്ട് പോവാണ്. നമ്മൾ ഈ തിയേറ്ററിനെ പറ്റി മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മുടെ അട്ടപ്പാടിയിലെ ആദ്യത്തെ 3D തിയേറ്റർ ഓപ്പൺ ചെയ്യാനായിട്ട് പോവുകയാണ്. അത് മാത്രമല്ല, അട്ടപ്പാടിയിലെ 4K Dolby Atmos തിയേറ്റർ ഓപ്പൺ ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. അപ്പൊ തിയേറ്റർ ആദ്യം ചോദിക്കുവാണെങ്കിൽ ടിമാക്സ് സിനിപ്ലക്സ്, ഓർമ്മയുണ്ടോ? നമ്മൾ അന്ന് പറഞ്ഞൊരു കാര്യമാണ്. അപ്പോ ഇന്ന് December 21, ഇന്നലെ ഓപ്പൺ, നാളെ സലാറാണ് റിലീസ്. അപ്പം December 22 നമ്മുടെ അട്ടപ്പാടിയിലെ ടിമാക്സ് സിനിപ്ലക്സ് തിയേറ്റർ ഓപ്പൺ ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോ ഈ ഒരു തിയേറ്ററിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോ സ്ക്രീനിൽ ഈ തിയേറ്ററിന്റെ സീറ്റിന്റെ ഫോട്ടോസ് ഇപ്പൊ കാണിക്കാം. നിങ്ങൾ ആ സീറ്റ് നോക്കിയാൽ എന്റെ മോനെ വേറെ ലെവൽ സീറ്റാണ് കേട്ടോ. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ് തന്നെയാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ഇറങ്ങുന്ന കുറെ അധികം തിയേറ്ററുകളിൽ ഈ ഒരു സീറ്റാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഇപ്പൊ പാലക്കൽ മാളിലെ നമ്മുടെ മാജിക് ഫ്രെയിംസിന്റെ തിയേറ്ററിലും ഈ ഒരു മോഡലിലെ സീറ്റാണ് ഉപയോഗിച്ചത്. നമ്മുടെ കൊല്ലം പാലിപ്പള്ളി രേവതി സിനിമാക്സിലും ഏതാണ്ട് ഇതുപോലത്തെ സീറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്തായാലും സീറ്റ് ഞെട്ടിച്ച് കളഞ്ഞോ, പ്രത്യേകിച്ച് അട്ടപ്പാടി പോലെ ഒരു സ്ഥലത്ത് ഇത്രയും ഗംഭീരമായ ഒരു തിയേറ്റർ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വളരെ വലിയൊരു നല്ല അപ്ഡേറ്റ് തന്നെയാണ്. അപ്പൊ തിയേറ്ററിന്റെ സ്പെക് ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം സ്ക്രീൻ 2 4K Projection + Dolby Atmos വരുന്നത്. സ്ക്രീൻ 1 കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2K Projection ആണ്, അതുപോലെ തന്നെ Dolby 7.1 ആണ്. പിന്നെ 18 സൗണ്ടിന്റെ സ്പീക്കേഴ്സ് ആണ് നമ്മുടെ ഈ ഒരു തിയേറ്ററിൽ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ അട്ടപ്പാടിയിലെ ആദ്യത്തെ 3D തിയേറ്റർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ BBB 3D ടെക്നോളജി ആണ് നമ്മുടെ ടിമാക്സ് സിനിപ്ലക്സിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് ആവും. അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വനിതാ വനിതാ തിയേറ്ററിനെ പറ്റി തന്നെയാണ്. അപ്പൊ അറിയാലോ, തിയേറ്ററിൽ ഈ ഇടയ്ക്കാണ് വളരെ ഗംഭീരമായ അപ്ഡേഷൻസ് ഒക്കെ നടന്നത്. ഡോൾബി അറ്റ്മോസ്ഫിയർ ഒക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു, സീറ്റൊക്കെ ഒരുപാട് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ദേ സ്ക്രീൻ 1 റിനോവേഷൻ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ദേ തിയേറ്റർ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോ സീറ്റിലും അതുപോലെ തന്നെ സ്ക്രീനിന്റെ കാര്യത്തിലൊക്കെ ഗംഭീരമായ മാറ്റങ്ങളൊക്കെ സ്ക്രീൻ 1 സംഭവിച്ചിരിക്കുകയാണ്. അപ്പോ ഇന്ന് അക്വാമാന്റെ ഷോ ആണ് സ്ക്രീൻ 1 ഇട്ടിരിക്കുന്നത് കേട്ടോ. ടിക്കറ്റ് ചാർജ് നോക്കുവാണെങ്കിൽ 200 രൂപ, അതുപോലെ തന്നെ 280 രൂപയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ അന്ന് കൊല്ലം ജില്ലയിലാണ്, കൊല്ലം ജില്ലയിലെ കൊല്ലൂരിലെ രാംരാജ് സിനിമാസ്, അറിയാലോ രാംരാജ് മൂവീസ്. അപ്പൊ നമ്മുടെ രാംരാജ് തിയേറ്ററിലെ സ്ക്രീൻ 2 റിനോവേഷൻ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ദേ വീണ്ടും ഒരു റീ ഓപ്പണിംഗ് അവർ നടത്തുവാണ്. അപ്പൊ ഇന്ന് നേരാണ് ഷോ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോ ഈ ഒരു സ്ക്രീൻ 2 സ്പെക് നോക്കുവാണെങ്കിൽ 4K Projection ആണ്, അതുപോലെ തന്നെ Dolby 7.1 ആണ്. ടിക്കറ്റ് ചാർജ് നോക്കുവാണെങ്കിൽ 150 രൂപ, അതുപോലെ തന്നെ 300 രൂപയാണ് നമ്മുടെ രാംരാജ് മൂവീസിലെ സ്ക്രീൻ 2 വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് പോകാം. അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ മൂവാറ്റുപുഴയിൽ വീണ്ടും ഒരു 4K Projection തിയേറ്റർ കൂടെ വന്നിരിക്കുകയാണ്. അപ്പോ തിയേറ്റർ ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മുടെ മൂവാറ്റുപുഴയിലെ കണ്ടോൺമാളിലെ പഴയ സിനിപോയിന്റ് തിയേറ്റർ ഉണ്ടല്ലോ, ആ ഒരു തിയേറ്റർ ഇപ്പം ലക്ഷ്മി സിനിമാസ് ആണ്. അപ്പൊ ലക്ഷ്മി സിനിമാസിലാണ് 4K Projection + Dolby Atmos വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ കാര്യം പറഞ്ഞുകൊണ്ട് തിയേറ്ററിന്റെ ഭാഗത്ത് നിന്നുള്ളൊരു ബ്രോഷർ ഞാൻ കണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ലേസർ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് 4K ലേസർ ആണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒന്ന് അവർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. മെസ്സേജൊക്കെ അവർ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുവരെയായിട്ടും നോ റിപ്ലൈ. അതാണ്, ചില തിയേറ്ററുകളൊക്കെ അങ്ങനെയാണ്, അവർ മെസ്സേജ് കണ്ടാലും അങ്ങനെ റിപ്ലൈ ഒന്നും ചെയ്യാറില്ല. നമ്മൾ ആ തിയേറ്ററിനെ കുറിച്ചാണ് ചോദിച്ചത്, അല്ലാതെ വേറെ ഒന്നും അല്ല. ഓക്കെ, അതൊക്കെ പോട്ടെ. അപ്പോ പിന്നെ നമുക്ക് അങ്ങനെ വേർതിരിക്കാൻ പറ്റില്ല. നമ്മൾ അപ്പൊ നേരെ നമ്മുടെ ബുക്ക് മൈ ഷോ കയറി നോക്കി. ബുക്ക് മൈ ഷോ കയറി നോക്കിയപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. അപ്പോൾ ബുക്ക് മൈ ഷോ നോക്കിയപ്പോഴേ അവിടുത്തെ സ്ക്രീൻ 1 കാണിച്ചിരിക്കുന്നത് Laser 7.1 എന്നാണ് കേട്ടോ. അപ്പോൾ ഈ ലേസർ എന്ന് പൊതുവേ കാണിക്കുന്ന നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 2K ലേസർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു 4K തന്നെ മെൻഷൻ ചെയ്യും. അപ്പോൾ 2K Laser + Dolby 7.1 തന്നെ ആയിരിക്കും. സ്ക്രീൻ 2 നമ്മുടെ 4K Projection + Dolby Atmos വരുന്നത് കേട്ടോ. അങ്ങനെ മൂവാറ്റുപുഴയിലെ അടുത്ത ഒരു 4K Dolby Atmos തിയേറ്റർ കൂടെ സംഭവിച്ചിരിക്കുകയാണ് ലക്ഷ്മി സിനിമാസ്. അപ്പൊ ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തിയേറ്റർ അല്ല, അതൊരു സിനിമയെ കുറിച്ചാണ്. ഇപ്പോ ഡങ്കി, സലാറ്, നേര്, നമ്മൾ ഈ മൂന്ന് സിനിമകളിനകത്ത് മിനിമം എന്തായാലും തിയേറ്ററിൽ പോയി 2 സിനിമ കാണാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. ഇപ്പൊ മിക്ക ആൾക്കാർ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്ത് കാണും. അപ്പൊ അതിനകത്ത് മുങ്ങിപ്പോയ ഒരു സിനിമയുണ്ട്, ഏതാ നിങ്ങൾക്ക് അറിയോ? നമ്മുടെ അക്വാമാൻ. അക്വാമാൻ എല്ലാവരും അങ്ങോട്ട് ചൂസ് ചെയ്യുന്നില്ല, പക്ഷേ നിങ്ങൾ ഈ ഒരു സിനിമ ഐമാക്സിൽ തന്നെ പോയി കാണണം. സിനിമ ഇനി മോശമാണെങ്കിൽ പോലും ആ ഒരു വിഷ്വൽ എഫക്ട്സ് ഉണ്ടല്ലോ, അത് ഗംഭീരമായിരിക്കും. നമുക്ക് അതെങ്കിലും നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റും എന്നുള്ള കാര്യത്തിൽ ഗ്യാരണ്ടിയാണ്. കാര്യം അക്വാമാൻ ഫസ്റ്റ് നമ്മൾ കണ്ടാണ് ഗംഭീര വിഷ്വൽസ് ആയിരുന്നു. അപ്പം അത് തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇത് ഐമാക്സിൽ തന്നെ പോയി കാണണം.
എന്തുകൊണ്ടാണ് ഇത് ഐമാക്സ് തന്നെ പോയി കാണണമെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ദ മൂവി ഈസ് ഫിലിം ഫോർ ഐമാക്സ് അപ്പോ അതുകൊണ്ട് തന്നെ ആസ്പെക്ട് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിപ്പത്തിൽ തന്നെ നമ്മൾ ആ ഒരു സിനിമ കാണണം. കാര്യം ഇതിന് ഡയറക്ടർ ജെയിംസ് വാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിനിമ ഞാൻ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്, അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ വലിയ സ്ക്രീനിൽ തന്നെ കാണണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഐമാക്സിൽ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. ഈ ഐമാക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിലുള്ള ഒരേ ഒരു ഐമാക്സ് തിയേറ്ററുള്ള നമ്മുടെ ട്രിവാൻഡ്രം ഐമാക്സ്. അപ്പൊ ഈ ഒരു സിനിമ 3D കൂടെ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കും എന്റെ മോനെ ഭയങ്കര ടിക്കറ്റ് റേറ്റ് ആയിരിക്കും 800-900 ഒക്കെ, അപ്പൊ അതുകൊണ്ട് വേണ്ട കാണത്തില്ല നിങ്ങൾ വിചാരിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിൽക്കേ, അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. നമ്മുടെ ട്രിവാൻഡ്രം ഐമാക്സ് വീണ്ടും നമ്മളെ ഞെട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇന്ന് ട്രിവാൻഡ്രം ഐമാക്സില് ഈ ഒരു സിനിമയ്ക്ക് 6 ഷോ ആണ് വന്നിരിക്കുന്നത്. ആറ് ഷോയുടെ കാര്യം പറയുമ്പോഴേ സാധാരണ നിങ്ങൾക്ക് അറിയാലോ രാവിലത്തെ ഷോയ്ക്ക് ടിക്കറ്റ് റേറ്റ് കുറവും പിന്നെ അങ്ങോട്ട് വരുന്നതനുസരിച്ച് കൂടി അങ്ങനെ പോകും. പക്ഷെ ഇവിടുത്തെ കാര്യം നോക്കുവാണെങ്കിൽ 6 ഷോയ്ക്കും ഒരൊറ്റ ടിക്കറ്റ് റേറ്റ് ആണ് നമ്മുടെ ട്രിവാൻഡ്രം ഐമാക്സ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോഴേ കുറച്ച് കാലം മുന്നേ ആണ് നമ്മുടെ ഐമാക്സ് നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് 200 രൂപ ടിക്കറ്റ് റേറ്റ് ആക്കിയത്. പക്ഷെ അതൊക്കെ 2D സിനിമ ആയിരുന്നു. അപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ 3D സിനിമ ആകുമ്പോൾ എന്തായാലും ഒരു പഴയ റേറ്റിലേക്ക് തിരിച്ചു വരും എന്നാണല്ലോ. പക്ഷെ ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതും 6 ഷോയ്ക്ക് ഒറ്റ റേറ്റ് തന്നെയാണ്, അവർ മാറ്റിയിട്ടില്ല. അപ്പൊ ഏറ്റവും കുറഞ്ഞ ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300 രൂപയാണ്. അത് കഴിഞ്ഞാൽ 320 രൂപ, പിന്നെ ഏറ്റവും കുറഞ്ഞത് റിക്ലൈൻ സീറ്റിന് 630 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. അപ്പോ നിങ്ങൾ ഇന്ന് ട്രിവാൻഡ്രം ഐമാക്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 300 രൂപയ്ക്ക് 3D ഐമാക്സിൽ ഈ ഒരു അക്വാമാൻ സിനിമ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത അപ്ഡേറ്റ് ഒന്നുമില്ല, നമ്മൾ നിർത്തുവാണ്, അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. ആ പിന്നെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് മെമ്പർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ മെമ്പർ ആവുക. പിന്നെ 39 രൂപ എടുത്ത് ബുക്ക് മേടിക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ വിചാരിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കുറച്ച് കാലം കഴിഞ്ഞാലും ആ ഗ്രൂപ്പിലേക്ക് വരും എന്നെനിക്ക് ഉറപ്പാണ്. കാര്യം ഓരോ ദിവസം കൂടുന്നതനുസരിച്ചിട്ട് ആളുകൾ ഇങ്ങനെ കൂടി വരുന്നുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് ആ ഒരു ഗ്രൂപ്പിലേക്ക് നിങ്ങൾ മെമ്പർ ആവുക, നമുക്ക് തിയേറ്റർ സിനിമ ചർച്ചകളൊക്കെ ആയിട്ട് ഗംഭീരമായിട്ട് നമുക്ക് ഇങ്ങനെ മുമ്പോട്ട് പോകാം കേട്ടോ. യെസ്, അപ്പൊ വീഡിയോ നിർത്തുവാണ്. അപ്പൊ നമുക്ക് അടുത്ത ഇൻട്രസ്റ്റ് കിട്ടണം. അപ്പൊ അതുവരെയ്ക്കും ബൈ.